ഹായ് ഫ്രണ്ട്സ്, ആ ടീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. അതായത് നോർമലി നേരത്തെ ഞാൻ ഒരു മെയിനായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ സൈഡ് മിററിൻ്റെ ഒരു പ്രശ്നം. അതായത് നമ്മുടെ ഓൾറെഡി സ്റ്റാൻഡേർഡ് 350 കൂടെയുള്ള സൈഡ് മിററ് നമുക്ക് കാണുമ്പോൾ, അത് രണ്ടും കണ്ടില്ലേ, രണ്ട് സൈഡ് മിററിലും നമുക്ക് ബാക്കിൽ അത്യാവശ്യം വ്യൂ കിട്ടാറില്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു നമ്മളിപ്പോൾ ടേണിങ് എടുക്കുവാണ് നോക്കി, നമുക്ക് ഇതിൽ നോക്കിയാൽ അത്യാവശ്യം ഒരു വ്യൂ കിട്ടില്ലായിരുന്നു. അപ്പോൾ ആ നമ്മൾ പിന്നെ ഒന്ന് നമ്മൾ ബാക്കിലേക്കൊന്ന് ചെരിഞ്ഞ് നോക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് 350 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരുന്നു, പഴയ സ്റ്റാൻഡേർഡിലുള്ള എല്ലാ സൈഡ് മിററിനും നമുക്ക് ഒരു കാരണം, അതിൻ്റെ മെയിൻ കാരണം കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ചെരിവ് പഴയ സ്റ്റാൻഡേർഡിനില്ലായിരുന്നു. ഇവിടെ നിന്ന് ഒരിച്ചിരി പൊങ്ങിയിട്ട് ഇങ്ങനെയായിരുന്നിരുന്നത്, ഇത്രയും വരെ വന്നിട്ട് ഇവിടെ ആയിരുന്നു മിററിൻ്റേത്. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് നമ്മുടെ അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ആൾ, അതായത് ഷോൾഡറൊക്കെ അത്യാവശ്യം ഉള്ള ആൾക്കാർക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കൈയുടെ ബാക്കിലെ പോഷം മാത്രമേ കാണുകയുള്ളൂ. നമുക്ക് ബാക്കിലേക്ക് വണ്ടി വരുന്നുണ്ടോയെന്ന് അത്രയും കാര്യമായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു. നമുക്ക് പരിചയമുള്ള വഴികളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പ്രശ്നങ്ങൾ, നമുക്ക് പരിചയമില്ലാത്ത വഴികളിൽ കൂടി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ സ്റ്റാൻഡേർഡിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന അടുത്ത് മാറ്റിയിട്ട് ക്ലാസിക്കിൻ്റെ മേടിച്ചിടുകയാണ് ചെയ്തത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ലുക്കും ഉണ്ട് കാണാൻ ക്ലാസിക്കിൻ്റെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു നമ്മൾ വെള്ളം നനയാതിരിക്കാനൊരു സ്ട്രിപ്പുണ്ട്. പിന്നെ അത്യാവശ്യം ഇതിന് നല്ല ഒരു ചെരിവ് ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ കൂടുതലുള്ളതുകൊണ്ട് ഗുണം എന്താണെന്ന് നമുക്ക് കണ്ടില്ല, ബാക്കിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. കണ്ടില്ലേ, നമുക്ക് നോക്കി മനസ്സിലാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കൈ മാത്രമായിരുന്നു എനിക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഇതുകൊണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും, അത് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അവർ നേരെ ക്ലാസിക്കിൻ്റെ അത്യാവശ്യം വിലയൊന്നും വലിയ കാര്യ വിലയൊന്നുമില്ല, 250 താഴെ വിലയുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസിക്കിൻ്റെ മേടിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ അത് നല്ല ക്വാളിറ്റി ഉള്ള ഇത് തന്നെയായിട്ട് നമ്മൾ കണ്ടില്ലേ, ബാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇത്. നമുക്ക് ഏത് വശത്തേക്കും തിരിക്കാം, ഈ വശത്തേക്ക് തിരിക്കാം, മുകളിലേക്ക് പോക്കാം, പിന്നെ ഈ സൈഡിലേക്ക് തിരിക്കാം. പിന്നെ നല്ല വില ഉള്ളതാണ്. പിന്നെ ഒന്ന് രണ്ട് പേര് ഇത് യൂസ് ചെയ്തവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ തള്ളി സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് സൈഡിൽ നിന്ന് വേറെ വണ്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് പേര് അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. തട്ടി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഒടിയാനും ചാൻസ് ഉണ്ട്, മറ്റേതിൻ്റെ അത്ര ബലം വരുന്നില്ല, പെട്ടെന്ന് ഒടിയുന്നുണ്ടെന്ന്. അത് നമുക്കറിയില്ല, അത് യൂസ് ചെയ്തവർ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, നമുക്കെന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മുകളിലായി, ഒരു കുഴപ്പം എനിക്കിന്നവർ തോന്നിയിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡേർഡിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മാറ്റി നോക്കിയാൽ നിങ്ങൾക്കത് ഓക്കെ ആവും.